കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. തിമത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം 6:17-19 വാക്യങ്ങൾ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്പാനും, നന്മ ചെയ്യുവാനും, സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിനും, വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. പൗലോസ് തിമത്യോസിന് തടവറയിൽ നിന്നും എഴുതിയ കത്ത് തനിക്ക് ലഭിച്ച വലിയൊരു മുത്തായിരുന്നു. യുവാവായ തിമത്യോസ് ശുശ്രൂഷ സംബന്ധമായി വിവിധ ആളുകളോട് ഇടപെടുമ്പോൾ തന്റെ സമീപനവും സംസാരവും എപ്രകാരമായിരിക്കണം, ക്രിസ്തുവിന്റെ മനോഭാവവും പുരുഷത്വത്തിന്റെ മനോബലവും ഉള്ളവൻ ആയിരിക്കണമെന്ന പ്രചോദനാത്മക പ്രബോധനങ്ങളാണ് ഈ ലേഖനത്തിൽ നാം കാണുന്നത്. സമ്പത്തിന്റെ സമൃദ്ധി പലരെയും അഹങ്കാരികളും ധാർഷ്ട്യക്കാരും ആക്കാറുണ്ട്. സഭയിലെ സാധാരണക്കാരായ സാധുക്കളുടെ മേൽ ഇവർ മേധാവിത്വം സ്ഥാപിക്കുകയും ഇത് അപകടകരമായ അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. സ്വഭാവഗുണം ഇല്ലാത്തവർ പണം നൽകി സഭയുടെ സ്ഥാനത്ത് വരുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് നൽകേണ്ടുന്ന 7 നിർദ്ദേശങ്ങളാണ് ഈ വചനത്തിന്റെ ഉള്ളടക്കം. കഠിനാധ്വാനത്താലും കൗശലത്താലും ആർക്കും പണം സ്വരൂപിക്കാം. അത് അനുഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഈ സത്യം അറിയുന്നവർ നേരായ മാർഗത്തിൽ ജീവിക്കുന്നതിനും ദൈവത്തെ ഭയപ്പെടുന്നതിനും കാരണമാകും. ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പണം ഇന്നലെ മറ്റാരുടെയോ കയ്യിൽ ഇരുന്നതാണ്. നാളെ അത് ആരുടെ കരത്തിലാണ് എത്തുന്നതെന്ന് ആർക്കും നിശ്ചയിക്കാവുന്നതല്ല. അതുകൊണ്ട് ധനവാൻ തന്റെ ധനത്തിൽ ആശയും ആശ്രയവും വെക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിത്യതയ്ക്കായി ആശയോടെ ജീവിക്കണം. മോക്ഷയാത്രക്കാരൻ ഭയരഹിതനും ഭാരരഹിതനും ആയിരിക്കണം. ഭാരമായ ഭാണ്ഡങ്ങൾ ഇവിടെ തന്നെ അഴിച്ച് നല്ലതിനായി ചെലവഴിക്കണമെന്നത് ഒരു നിർദ്ദേശം എന്നതിനേക്കാൾ ഒരു ഉപദേശമാണ്. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നമ്മിയോട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എങ്ങനെയായിരിക്കരുത്, എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ജീവിപ്പാൻ കൃപ ചെയ്യും കർത്താവ് യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ.